Hi all, I am Dr. Shalini. Ellarkkum ende channel ilekku swagatham. Innu njan samsarikkan povunnathu marma guliga, karutha vatta, krishnadi guliga ennokke ariyappedunna gulikaye pattiyaanu. Aadi idil endokke ingredients undu nokkam. ഔഷധിയ മർമ്മ ഗുളികയിൽ മെയിനായിട്ട് 6 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ഒന്നാമത് കുന്തുരിക്കം, ചെന്നി നായകം, കണ്ടിവെണ്ണ, കന്നാരം, കായം, കറ്റാർവാഴ. ആദ്യം പറഞ്ഞ 5 ഇൻഗ്രീഡിയൻസ് കറ്റാർവാഴ നീരിൽ ഉരുട്ടിയെടുക്കുന്നതാണ് ഈ ഗുളിക. ഇത് പാലിൽ, വെണ്ണയിൽ, കോഴിമുട്ടയുടെ വെള്ളയിൽ, തൈലങ്ങളിൽ, പുളിനീരിൽ, ശതദോഷഘൃതത്തിൽ ഒക്കെ അവസ്ഥ അനുസരിച്ച് അരച്ച് പുരട്ടാം. ഇത് പുറമേ ലേപനം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, ഉള്ളിലേക്ക് കഴിക്കാൻ ഉപയോഗിക്കുന്നതല്ല. കറുത്തവട്ട അല്ലെങ്കിൽ മർമ്മഗുളിക തലവേദന, നീര്, സ്പ്രെയിൻ, ഒടിവ്, ചതവ് മുതലായ കണ്ടീഷൻസിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് തളം വയ്ക്കാനും വാതരക്തം കൊണ്ടുള്ള വേദനയിൽ പുറമേ പുരട്ടാനും ഉപയോഗിക്കാം. മൈഗ്രെയിൻ തലവേദനകളിൽ ഇത് വെള്ളത്തിൽ അലിയിച്ചിറക്കി പുറമേ പുരട്ടാവുന്നതാണ്. കഫജമായ തലവേദനയിൽ കറുത്തവട്ടും പൊടിച്ചതും രാസനാദി ചൂർണവും പനിക്കൂർക്ക നീരിൽ തളം വെക്കുന്നത് നല്ലതാണ്. വാതജമായ തലവേദനയിൽ ഇത് ക്ഷീരബല തൈലത്തിൽ തളം വെക്കാം, ഉപയോഗിക്കാം. കുക്കുന്തര മർമ്മശതത്തിൽ ഇതിൻ്റെ ഉപയോഗം ഫലം കാണാറുണ്ട്. മർമ്മശതങ്ങളിൽ ഇത് മുട്ടയുടെ വെള്ളയിൽ അരച്ച് പുറമേ പുരട്ടാൻ ഉപയോഗിക്കാം. നീരുള്ളിടത്ത് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പുളിനീരിലോ പുറമേ പുരട്ടാവുന്നതാണ്. ഇത് കഫരോഗങ്ങളിൽ പനിക്കൂർക്ക നീരിലോ മുരിങ്ങയില നീരിലോ അരച്ച് പുരട്ടാവുന്നതാണ്. കൺകുരുവിൽ പാലിൽ അരച്ച് പുരട്ടാം, മുഖക്കുരുവിൽ വെള്ളത്തിൽ അരച്ച് പുരട്ടാം. പിന്നെ വാതരക്തം കൊണ്ടുള്ള വേദനയിൽ ഇത് നിംബാമൃതാദി പോലുള്ള തൈലങ്ങളിൽ യുക്തി അനുസരിച്ച് കുഴച്ച് പുരട്ടാവുന്നതാണ്. ഈ മർമ്മ ഗുളികയെ മറ്റൊരു ഫോമിൽ ക്രീം ബേസിൽ കേരള ആയുർവേദ എന്ന ഫാർമസി ഇറക്കുന്നുണ്ട്. ആ മരുന്നിൻ്റെ പേരാണ് കേം ലേപം, അതായത് കറുത്ത മർമാണി ലേപം. ഇതിൽ 4 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്: കുന്തുരുക്കം, കറ്റാർവാഴ, കൂവ, കർപ്പൂരം. സാധാരണ നമ്മൾ മർമ്മ ഗുളിക ഏതെങ്കിലും ഒരു സോൾവെൻറ്റിൽ അലിയിച്ച് കുറച്ച് നേരം വെച്ച് അലിയിച്ചിറക്കി അത് പിന്നെ തേക്കുകയാണ് പതിവ്. അത് കുറച്ചൊരു മെസ്സി പ്രൊസീജിയറാണ്. പക്ഷേ ഈ പ്രൊഡക്റ്റ് നമുക്ക് വളരെ ഈസിയായി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ഒടിവ്, ചതവ്, നീര്, മൈഗ്രെയിൻ തുടങ്ങിയ കണ്ടീഷൻസിലെല്ലാം ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.